ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റിമുറിയാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ദേശീയപാത അറുപത്തിയാറിൽ മലപ്പുറം ജില്ലയിലെ അവസാന റീച്ചായ വളാഞ്ചേരി മുതൽ കാപ്പ്രിക്കാട് വരെയുള്ളതിൽ നമ്മളിന്ന് ചമ്രവട്ടം ജംഗ്ഷൻ മുതൽ കാപ്രിക്കാട് വരെയുള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത് അതിനുമുമ്പ് എൻ്റെ ചാനൽ നിഷാദ് പടിഞ്ഞാറ്റിമുറി ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതിൻ്റെ അടുത്തുള്ള ബലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നിഷാദ് പടിഞ്ഞാറ്റ് വഴിയാണ് ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് നേരെ വീഡിയോ കിടക്കാം മലപ്പുറം ജില്ലേൻ്റെ അതിർത്തിയാണ് കാപ്പരിക്കാട് എന്നാൽ തൃശ്ശൂർ ജില്ലയും മലപ്പുറം ജില്ലയും ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് കാപ്പിക്കാട് അവർ അവിടെ വരെയുള്ള വർക്കുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചമ്രവട്ടം ജംഗ്ഷൻ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉറൂബ് നഗർ ഇത് എത്തണതിന് മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുക്കിലപ്പീടിക മുക്കിലപ്പീടിക ഭാഗങ്ങളിൽ ഡ്രൈനേജിൻ്റെ വർക്കും അതുപോലെ തന്നെ അലൈൻമെൻറ്റ് പ്രകാരം ഏറ്റെടുത്ത സ്ഥലങ്ങളെല്ലാം മണ്ണിട്ട് ഉയർത്തി വരികയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണാൻ കഴിയുന്നത് ഡ്രൈനേജിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മറുഭാഗത്തും ഇതുപോലെ തന്നെ ഏറ്റെടുത്ത് നല്ല രീതിയിൽ വർക്കുകൾ മുന്നോട്ട് പുരോഗമിച്ചു കൊണ്ടുപോകുന്നു ഇതിനു മുൻപ് ഞാൻ ഈ ഭാഗങ്ങളിലായി ചെയ്ത വീഡിയോ എൻ്റെ ചാനലിലുണ്ട് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാൻ പറ്റും എത്രത്തോളം വർക്കുകൾ ഈ ഭാഗത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ വെറും മരങ്ങൾ മാത്രം വെട്ടി നിരത്തി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന റോഡായിരുന്നു ഇത് ഇപ്പോൾ രണ്ട് ഭാഗങ്ങളും മണ്ണിട്ട് ഉയർത്തിയിട്ടും അതുപോലെ തന്നെ കലുങ്കിൻ്റെ വർക്കുകളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഡ്രൈനേജ് സംവിധാനത്തിന് ഉള്ള ചെറിയ ചെറിയ കൺവേർട്ടറുകൾ അതൊക്കെ ഇവിടെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഈ റോഡിൽ ആദ്യമായിട്ടൊരു പാലം വരുന്നത് പള്ളപ്ര കനാലി കനാലിന് കുറുകയാണ് അതിൻ്റെ വർക്കുകൾ നല്ല രീതിയിൽ പുരോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പയലിങ്ങൊക്കെ പൂർത്തീകരിച്ച് അതിനുള്ള പീർ ക്യാപ്പുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് കനാലി കനാൽ ഒരു ചെറിയ തോടാണെങ്കിലും അതിന് കുറുകെ ആദ്യമുള്ള പാലം തന്നെ നല്ല വലിപ്പമുള്ള പാലമായിരുന്നു അതിനോട് ചേർന്നിട്ടാണ് മറ്റൊരു പാലം ഇവിടെ വരുന്നത് ഈ പാലം നിലനിർത്തി ഇത് ഗതാഗതയോഗ്യമായി തന്നെ തുടരും ഇനി അടുത്ത വർക്ക് ആരംഭിച്ചിരിക്കുന്നത് ആനപ്പടിയിലാണ് ആനപ്പടിയിൽ നിലവിലുള്ള ദേശീയപാത ബ്ലോക്ക് ചെയ്ത് രണ്ട് ഭാഗത്തും എക്സ്ട്രാ റോഡുണ്ടാക്കി വാഹനങ്ങൾ അതിൽ കൂടെ കടത്തി ഇതൊരു ചെറിയ മൂന്നും കൂടിയ ജംഗ്ഷനാണ് ഇവിടെ നിന്ന് നമുക്ക് പൊന്നാനിയിലേക്ക് പോകാൻ വേണ്ടി റോഡുണ്ട് ദേശീയപാതയിലൂടെ ചേർന്നിട്ടുള്ള റോഡാണ് പൊന്നാനിയിലേക്ക് പോകുന്നത് ദേശീയപാത അറുപത്തിയാറിന്റെ വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞാൽ വലിയ വാഹനങ്ങൾക്കും അതുപോലെ തന്നെ ദീർഘദൂര യാത്രകൾക്കും നമുക്ക് വളരെയധികം സമയമലാഭം ഉണ്ടാകും ഈ റോഡിൽ ഇനി അടുത്ത പാലം വരുന്നത് ബി എം കായലിലെ കുറുകയാണ് ഭാഗം വെച്ചാൽ നമ്മൾ ചമറവട്ടം മുതൽ വരുന്ന ഭാഗത്ത് കുറച്ച് ഭാഗങ്ങൾ മണ്ണിട്ട് നികത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ പാലം കഴിഞ്ഞ് വലത് ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അവിടെ പൈലിങ്ങിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പുഴയിലേക്ക് മണ്ണിട്ട് റോഡ് പുരോഗിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെയും ഈ പാലത്തിന് ഒരു മാറ്റം ഉണ്ടാവില്ല ഈ പാലം നിലനിർത്തിയിട്ട് തന്നെയാണ് പുതിയൊരു പാലം അതിനോട് ചേർന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് പുതിയ അലൈൻമെന്റ് പ്രകാരമുള്ള സ്ഥലങ്ങൾ ഏറ്റെടുത്ത് മണ്ണിട്ട് ഉയർത്തുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പാലങ്ങൾക്ക് ആവശ്യമായ ഗർഡറുകളുടെ വർക്ക് പിന്നെ ചെറിയ ചെറിയ കലുങ്കുകളെല്ലാം വർക്കുകൾ ഇവിടെ പുരോഗമിച്ചു വരുന്നുണ്ട് ഇനി അടുത്ത ഒരു അണ്ടർ പാസ് വരുന്നത് വിളിയങ്കോടാണ് വിളിയങ്കോട് അണ്ടർ പാസിൻ്റെ വർക്കുകൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിളിയങ്കോട് ടൗണിന് ചേർന്നിട്ട് തന്നെയാണ് അണ്ടർ പാസ് വരുന്നത് വെളിയങ്കോട് സ്കൂളിൻ്റെ അവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത് എന്നിട്ട് അതുപോലെ തന്നെ അങ്ങാടി എൻ്റെ മുകളിൽ കൂടെ പോയിട്ട് അപ്പുറത്തെ സൈഡിൽ ലാൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഈ അണ്ടർ പാസ് വരുന്നത് ഈ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും ചില കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാനുണ്ട് അതുപോലെ തന്നെ ചില സ്ഥലങ്ങളൊക്കെ മണ്ണിട്ട് ഉയർത്തി വരുന്നുണ്ട് ഇനി അടുത്തൊരു അണ്ടർ പാസ് വരുന്നത് ഐ ഒ ടി ചർ എത്തണു മുമ്പാണ് അവിടെ ഇതിൻ്റെ പ്രാരംഭഘട്ടങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നെലം കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് ഭിത്തിക്കുള്ള കമ്പികൾ സ്ഥാപിച്ചിട്ടുള്ളൂ പിന്നെ പഴയ ദേശീയപാത ക്ലോസ് ചെയ്തിട്ട് രണ്ട് ഭാഗത്തു കൂടിയും വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ് കുറ്റിപ്പുറം മുതൽ ചമ്രവട്ടം ജംഗ്ഷൻ വരെയുള്ള വികസനത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ പ്രദേശത്ത് വളരെ സ്ലോ ആണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചെറിയ ഡ്രൈനേജിൻ്റെ സംവിധാനങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ കലുങ്കുകളുടെ നിർമ്മാണങ്ങളും മാത്രമാണ് നടന്നിരിക്കുന്നത് ഈ വഴിയിൽ കൂടെ മുൻപ് സഞ്ചരിച്ചവർക്ക് അറിയാൻ കഴിയുമ്പോൾ ഇവിടെ കണ്ടമാനം മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെട്ടി നിരത്തി ഇപ്പോഴുള്ള പുതിയ അലൈൻമെൻറ്റ് പ്രകാരം സ്ഥലങ്ങൾ ഏറ്റെടുത്ത് താഴ്ന്ന പ്രദേശങ്ങൾ ഉയർത്തിയും ഉയർന്ന പ്രദേശങ്ങളുള്ള മണ്ണുകൾ പൂർണ്ണമായും എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് ഇനിയുള്ളൊരു മാറ്റം എന്ന് വെച്ചാൽ പാലപ്പെട്ടിയിലാണ് പാലപ്പെട്ടിയിലൊരു അണ്ടർ പാസ് വരുന്നുണ്ട് പാലപ്പെട്ടി ജംഗ്ഷനും പുത്തമ്പള്ളിയിലേക്ക് പോകുന്ന റോഡിന് ക്രോസ് ആയിട്ടാണ് പാലപ്പെട്ടിയിൽ അണ്ടർ പാസ് വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വർക്ക് നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പം കാപ്പിക്കാടാണ് കാപ്പിക്കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ ജില്ലാ അതിർത്തിയാണ് തൃശ്ശൂർ ജില്ല അതിർത്തി വരെ ശേഷം മലപ്പുറം ജില്ല നല്ല രീതിയിലാണ് വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മളെ ചമ്മർവട്ടം മുതൽ കാപ്പരിക്കാട് വരെയുള്ള വർക്കിൻ്റെ വിശേഷങ്ങൾ എൻ്റെ ചാനൽ നിഷാദ് പടിഞ്ഞാറ്റുപുറി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ അടുത്തുള്ള ബെലൈക്കണും എനേബിൾ ചെയ്ത് കൊടുക്കുക ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇഷ്ടപ്പടിഞ്ഞാറ്റാണ് ഫോളോ ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ വീഡിയോറ്റ് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്